എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് നമ്മുടെ അറബി കലോത്സവത്തിലെ ചിത്രീകരണം, ഡ്രാമ, നാടകം എന്നതിനെ കുറിച്ച് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതിൽ കലോത്സവ മാനുവൽ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നാടകം പിന്നണി ഉൾപ്പെടെ 10 പേർ ആണ് നിബന്ധന. അതായത് 7, 3, 10. പിന്നണി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്യാനും മറ്റു വേണ്ടിയിട്ടുള്ള കുട്ടികൾ 3 പേര്. അവർ അങ്ങനെ 10 പേരാണ് നാടകത്തിൽ ഉണ്ടാകേണ്ടത്. പിന്നണി വിദ്യാർത്ഥികൾ തന്നെയായിരിക്കണം, അതായത് വേറെ അധ്യാപകരോ ഒന്നും അതിൽ ഉണ്ടാകാൻ പാടില്ല. നല്ല നടൻ നടി എന്നിവരെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതുപോലെ സംഭാഷണത്തിന് പ്രാധാന്യം നൽകേണ്ടതാണ്. സംഭാഷണമായിരിക്കണം അതിൽ പ്രധാനമായും ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മാർക്ക് കിട്ടും. സംഭാഷണത്തിന് 30 മാർക്ക്. പിന്നെ അവതരിപ്പിക്കപ്പെടുന്ന നാടകത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയം, പ്രമേയം, അതിന് 25 മാർക്കുണ്ട്. അഭിനയത്തിന് 25 മാർക്കുണ്ട്. വേഷത്തിന് 20 മാർക്കേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വേഷപ്രധാനമല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അറബി നാടകം അതിൻ്റെ കലോത്സവത്തിൽ പറഞ്ഞിട്ടുള്ള മാനുവലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഡീറ്റെയിലായി കുറച്ച് നോക്കുകയാണെങ്കിൽ മത്സര സമയം 20 മിനിറ്റ് എന്നതിൽ കാണുന്നുണ്ട്, 30 എന്ന് കേൾക്കുന്നുണ്ട്. ഏതാണെന്ന് കറക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ സൂചിപ്പിക്കുക. പിന്നെ പങ്കെടുക്കാവുന്ന പരമാവധി അംഗങ്ങൾ 7 ആണെന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെയല്ല, 10 ആണ്. അത് കലോത്സവ മാനുവലിൽ പുതുക്കിയപ്പോൾ വന്നതായിരിക്കാം. വേഷമാറ്റങ്ങൾ അത്യാവശ്യമെങ്കിലേ വേണ്ടതുള്ളൂ. വേഷമാറ്റത്തിന് പ്രത്യേക സ്കോറൊന്നുമില്ല. വേഷം മാന്യമായിരിക്കണം. സ്ത്രീ ആൺവേഷം ധരിക്കുന്നത് നേരെ തിരിച്ചും അസ്വീകാര്യമാണ്. അതായത് ഒരു ആൺവേഷം, ഒരു പെണ്ണായ കഥാപാത്രത്തിന് ഒരാണ് പെണ്ണായി വരാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ അദൃശ്യമായ ഒന്നും ചിത്രീകരിക്കാൻ പാടില്ല. അദൃശ്യമായ കാര്യം അങ്ങനെയൊന്നും പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. പ്രമേയം, അവതരണം, സംഭാഷണം, അഭിനയം എന്നിവ, അതായത് അഭിനയം എന്നിവയാണ് മൂല്യനിർണ്ണയ ഉപാധികൾ. ഇതൊക്കെ നേരത്തെ പറഞ്ഞു. സാമൂഹികാലിക സാമൂഹിക വിഷയങ്ങളോ ചരിത്ര സംഭവങ്ങളോ മറ്റോ ആവിഷ്കാരങ്ങളോ ആകാം. കാലികമായ വിഷയങ്ങളാകാം. മറ്റേതെങ്കിലും ചരിത്ര സംഭവങ്ങളും നാടകമായിട്ട് അവതരിപ്പിക്കാവുന്നതാണ്. അഭിനയം, അനുകരണം എന്നിവയിൽ നിന്ന് തന്നെ ശ്രോതാവിന് മനസ്സിലാകും വിധം ലളിതമായിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ അഭിനയത്തിലൂടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നാടകം. പ്രമേയത്തെ സംബന്ധിച്ച ലഘുവായ വിശദീകരണം തുടക്കത്തിൽ ആവശ്യമെങ്കിൽ നടത്താവുന്നതാണ്. അതിനെക്കുറിച്ച് നടത്താം. സമയം പരമാവധി ഉപയോഗപ്പെടുത്തുന്നതും ആസൂത്രണം ചെയ്യാം. കൃത്യമായ ആസൂത്രണത്തോടുകൂടി, പ്ലാനിങ്ങോടുകൂടി തന്നെ നാടകത്തിന് നമ്മൾ പോകണം. സഭ്യവും ധാർമ്മിക നിലവാരത്തിന് വിരുദ്ധമല്ലാത്തതുമായിരിക്കണം ചിത്രീകരണ വിഷയം. നാടകത്തിൻ്റെ വിഷയം സഭ്യമായിരിക്കണം, മോശമൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതാണ്, ഇത്രയും കാര്യങ്ങളാണ് എന്താണ് നാടകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. ഇങ്ങനെ ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പോയാറാണ് നാടകം അതിൻ്റെ നിലവാരത്തിലേക്ക് എത്തുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ നാടകവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിച്ചത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാടകവുമായി ബന്ധപ്പെട്ട കുറച്ച് മെറ്റീരിയൽസ് ഞാൻ ഈ വീഡിയോയുടെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്കിൽ, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.